കരിയിൽ നിന്ന് രത്ന തിളക്കത്തിലേക്ക്. പ്രവർത്തനം 5:12. ഫുള്ളറിൻ്റെ തന്മാത്രാ ഘടന നിരീക്ഷിക്കാം. റാസ്മോൾ സോഫ്റ്റ്വെയർ തുറക്കുക. അപ്ലിക്കേഷനിൽ സയൻസ് മെനുവിൽ നിന്ന് റാസ്മോൾ GTK വെർഷനാണ് നമുക്ക് തുറക്കേണ്ടത്. റാസ്മോൾ GTK വെർഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ലിക്കേഷനിൽ അപ്ലിക്കേഷൻസ് സയൻസ് റാസ്മോൾ GTK വെർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാസ്മോളിൻ്റെ ജാലകം തുറന്നു വരും. ഫയൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിലെ ഹോം ഫോൾഡറിൽ നിന്ന് സ്കൂൾ റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് 9 PDB ഫയലുകൾ ഒരു ഫോൾഡറിൽ നൽകിയിട്ടുണ്ട്. PDB എന്ന ഫോൾഡറിനകത്ത് ധാരാളം PDB ഫയലുകൾ നൽകിയിട്ടുണ്ട്. ഇവയിൽ നിന്ന് ഫുള്ളറിൻ തന്മാത്രയുടെ PDB ഫയലാണ് തുറക്കാൻ ആവശ്യപ്പെടുന്നത്. ഫുള്ളറിൻ .PDB എന്ന ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വയർ ഫ്രെയിം മാതൃകയിൽ ഫുള്ളറിൻ തന്മാത്രയുടെ ഘടന ദൃശ്യമാകും. ഇവിടെ ഈ നൽകിയിരിക്കുന്ന ഘടന ഫുള്ളറിൻ തന്മാത്രയുടെ ഘടനയാണ്. ഇത് വയർ ഫ്രെയിം മാതൃകയിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഇതിനെ ബാൾ ആൻഡ് സ്റ്റിക്ക് മാതൃകയാക്കാൻ ഡിസ്പ്ലേ മെനുവിലെ ബാൾ ആൻഡ് സ്റ്റിക്ക് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ഡിസ്പ്ലേ മെനുവിൽ നിന്നും ബാൾ ആൻഡ് സ്റ്റിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഫുള്ളറിൻ തന്മാത്രയുടെ ഒരു ബാൾ ആൻഡ് സ്റ്റിക്ക് മാതൃകയാണ്. മൗസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ തന്മാത്രയെ എങ്ങനെ യഥേഷ്ടം തിരിക്കാനും കാർബൺ ആറ്റങ്ങൾ എങ്ങനെയാണ് സംയോജിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. ഇവിടെ ഈ ബോൾ ആൻഡ് സ്റ്റിക്ക് മാതൃകയിൽ ഈ ബോൾ ആൻഡ് സ്റ്റിക്ക് ഇവിടെ ഒരു കാർബൺ 3 കാർബൺ ആറ്റങ്ങളുമായി സംയോജിച്ചിരിക്കുന്ന രൂപത്തിലാണ് ഇതിൽ കാണുന്നത്. ഒരു ഫുള്ളറിൻ തന്മാത്രയിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഇതിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയറിലൊരു മാർഗമുണ്ട്. വ്യൂ മെനുവിലെ കമാൻഡ് പ്രോംപ്റ്റ് F7 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജാലകത്തിൻ്റെ താഴെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് വരുന്നതാണ്. താഴെയുള്ള ഈ ടെർമിനൽ ജാലകത്തിൽ സെലക്ട് കാർബൺ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് കാർബൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുമ്പോൾ 60 ആറ്റംസ് സെലക്റ്റഡ് എന്ന് പ്രത്യക്ഷമാവുന്നു. അതുപോലെ തന്നെ കളർ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. COLOR YELLOW കളർ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ തന്മാത്ര ഘടനയുടെ നിറം മഞ്ഞയാകുന്നു. അതുപോലെ തന്നെ കളർ യെല്ലോ എന്നതിന് പകരം റെഡ് എന്ന് നൽകുകയാണെങ്കിൽ അത് ചുവപ്പ് നിറവും. അങ്ങനെ നമുക്കിതിന് വ്യത്യസ്ത നിറങ്ങൾ നൽകാനും ഈ സോഫ്റ്റ്വെയറിൽ സൗകര്യമുണ്ട്. ഗ്രീൻ നൽകുന്ന സമയത്ത് പച്ച നിറവും വരുന്നു.